പ്രവാചകനായ ഇബ്രാഹിം നബി പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പനയിൽ ബലി നൽകാൻ തീരുമാനിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഇസ്ലാം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ പള്ളികളിൽ പെരുന്നാൾ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികളെത്തി. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം ബന്ധുവീടുകളിലെ സന്ദർശനവും സൗഹൃദം പങ്കുവയ്ക്കലുമായി വിശ്വാസികൾ ആഘോഷത്തിന്റെ നിറവിലാണ്. പയ്യന്നൂരിൽ വിവിധയിടങ്ങളിൽ ഒരുക്കിയ ഈദ്ഗാഹുകളിലും പള്ളികളിലും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പയ്യന്നൂർ ടൗൺ പള്ളിയിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിൽ കത്തീബ് നൌഫൽ ഫൈസി പറപ്പൂർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് ഇത്തവണ ഈദ്ഗാഹുകൾ കുറവാണ്. ബലിപെരുന്നാൾ അല്ലെങ്കിൽ പെരുന്നാൾ നൽകുന്ന വലിയൊരു സന്ദേശം മനുഷ്യർ മാനവികർ പരസ്പരം ചേർത്ത് നിൽപ്പിൻ്റെ ഒരു സന്ദേശമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ മഹാനായ പ്രവാചകർ പറയുന്നുണ്ട്, ലാ ഫദ്ല ലി അറബിയ്യൻ അല അജമിയ്യൻ വല ഫദ്ല ലി അസ്വദ അല അബിയദ വല ലി അബിയദ അല അസ്വദ. ചുരുക്കി പറയുകയാണെങ്കിൽ വെളുത്തവന് കറുത്തവനെ കാണുമോ അല്ലെങ്കിൽ ചുവപ്പുള്ളവൻ വെളുത്തവനെ കാണുമോ ഒരു മഹത്വമില്ല. എല്ലാവരും ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ്. തൃക്കരിപ്പൂർ റേഞ്ചിന് കീഴിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ രാവിലെ വ്യത്യസ്ത സമയങ്ങളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ത്യാഗവും സഹനവും മാനവികതയും ജീവിതത്തിൽ പുലർത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമാമുമാർ ഖുതുബ നടത്തി. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുട്ടികളും മുതിർന്നവരും പള്ളികളിലെത്തി. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഹാഫിൽ സാബിർ അസ്നവി നേതൃത്വം നൽകി. 100 കണക്കിന് പേർ നമസ്കാരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.